തിരുവനന്തപുരം പോലീസ് എ ആർ ക്യാമ്പിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും പിന്നീട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുമ്പോൾ മരണപ്പെടുകയും ചെയ്ത പോലീസുകാരന്റെ മരണം കൊലപാതകമാണെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത്. റിപ്പോർട്ട് കാണാം കൊല്ലത്ത് നിന്ന്. തിരുവനന്തപുരം നന്ദാവനം എ ആർ പോലീസ് ക്യാമ്പിലെ 43 വയസ്സുള്ള ബേർട്ടി എന്ന കൊട്ടാരക്കര നിവാസിയായ പോലീസുകാരൻ കഴിഞ്ഞ 6ാം തീയതിയാണ് അബോധാവസ്ഥയിൽ പോലീസ് ക്യാമ്പിൽ കണ്ടെത്തിയത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ 9ാം തീയതി രാത്രി 11:30 ബേർട്ടി മരണപ്പെടുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. 6ാം തീയതിയാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞു. ഞാൻ വീട്ടിൽ വിളിച്ച് അമ്മയെടുത്ത് പറഞ്ഞു. അമ്മയും മാമൻ്റെ മോനൊക്കെ പോയി കൊണ്ടുപോയി പോയപ്പോഴത്തേന് അപ്പോഴെ തന്നെ ഐ സിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ക്യാമ്പിൽ വെച്ച് നടന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ കേസ് കൊടുത്തേക്കുന്നത്. ന്യൂസ് അസോസിയേഷനിൽ കേസ് ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴത്തേന് അവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് 3 മുതൽ 7 ദിവസം മുമ്പാണ് ഈ ആഘാതം ഏറ്റിരിക്കുന്നതെന്ന് പറയും. ആ ടൈം വെച്ച് നോക്കുമ്പോഴത്തേന് 2ാം തീയതി മുതൽ 2ാം തീയതിയാണ് അവരുടെ ഡേറ്റ് പറഞ്ഞത്. 2ാം തീയതി മുതൽ അവൻ ഇവിടെ ഉണ്ട്. മരണപ്പെട്ട ബേർട്ടി കഴിഞ്ഞ 1 വർഷമായി ഭാര്യ കൊല്ലം കുന്നത്തൂർ നിവാസി ബീനയുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു. എന്നാൽ ബേർട്ടിയുടെ സ്വത്തിൽ അവകാശം സംബന്ധിച്ച് ബീന ബേർട്ടിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. തലയ്ക്ക് പിന്നിൽ 15 സെന്റിമീറ്റർ നീളത്തിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മറിഞ്ഞു വീണാൽ ഇത്തരം ക്ഷതം സംഭവിക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്ന് ബേർട്ടിയുടെ ബന്ധുക്കൾ പറയുന്നു. 2ാം തീയതി രാവിലെ ലീവ് കിട്ടി വന്നവൻ 2ാം തീയതി 2 മണിക്ക് ശേഷമാണ് വീട്ടിൽ വരുന്നത്. അതിനുശേഷമുള്ള സമയം അവ എവിടെയാണെന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും ഒരു വീഴ്ചയോ വീണ മുറിവല്ലെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത്. ഒരു വീണ മുറിവല്ല ഡോക്ടർ പ്രത്യേകം എൻ്റെ അടുത്ത് ആ മരിക്കുന്നതിൻ്റെ രാവിലെ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് വീണ മുറിവല്ല. അത് ആരും ആഘോഷം ഏൽപ്പിച്ചാലേ അങ്ങനെ പറ്റുകയാണ്. മരണം നടന്ന് 12 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബേർട്ടിയുടെ ഭാര്യ ബീന പോലീസ് ക്യാമ്പിലെത്തി അവകാശം ലഭിക്കുന്നത് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു എന്നതും ബന്ധുക്കളുടെ സംശയത്തിന് ബലം നൽകുന്നു. മരിച്ചതിന് ശേഷം 12 ദിവസം ക്യാമ്പിൽ പോയി പിന്നെ അന്വേഷിച്ചിരുന്നു. ജോലി കിട്ടുമോ, ബാക്കി ആനുകൂല്യങ്ങളൊക്കെ എപ്പം കിട്ടുമെന്ന് ഒക്കെ ചോദിച്ചവർ 22ാം തീയതി പോവുകയും ചെയ്തിട്ടുണ്ട്. 9ാം തീയതിയാണ് ഈ സംഭവം മണ്ണ നടന്നത്. 22ാം തീയതി അവർ പോയി ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അറിയാനും പോയിട്ടുണ്ടെന്ന് ഞങ്ങളറിഞ്ഞു. അതൊരു വലിയ ഒരു വിഷമത്തിലിരിക്കുകയാണ്. കുഞ്ഞിന് വല്ലതും ഇത്രയും ദൂരവും ഇവിടുന്ന് ജോലി എ ആർ ക്യാമ്പ് വരെയും വണ്ടിയിലാണ് ബാക്കിയിലാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു എ ആർ ക്യാമ്പിൽ വെച്ചുണ്ടായ സംഭവമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ പുറകെ പോയി. പക്ഷേ അത് അവിടെയല്ല നിൽക്കുന്നത്. അവന് എവിടെ വെച്ച് എന്തോ അപായം സംഭവിച്ചിരിക്കുന്നു. നേരത്തെ അമ്മ പറഞ്ഞതുപോലെ അവനെ അപയപ്പെടുത്തി കഴിഞ്ഞാൽ കുറേ ആനുകൂല്യങ്ങൾ കിട്ടാൻ ചാൻസ് ഉള്ളവർക്കായിരിക്കാം എന്നാണ് എൻ്റെയും സംശയം. പിരിഞ്ഞു കഴിയുന്ന ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ബേർട്ടിയുടെ അമ്മ ആരോപിക്കുന്നു. അവർ ബേർട്ടിയെ അപായപ്പെടുത്തിയിരിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് ബന്ധുക്കളുടെ സംശയം. വേറൊന്നുമല്ല, അവനെ അപായപ്പെടുത്തി കഴിഞ്ഞ ജോലിയും വസ്തുക്കളെല്ലാം അവർക്ക് കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞാൽ ഈ പറയുന്ന ആളെന്ന് പറഞ്ഞ ബേർട്ടിയുടെ ഭാര്യയുടെ ഒരാളെന്ന് പറയുന്നില്ലേ, ഞങ്ങളൊക്കെ അറിയുമ്പോഴത്തേനും ലേറ്റായി പോയി. ഇത് പണ്ട് പോലെയുള്ള ബന്ധമാണെന്നൊക്കെ അറിയുന്നത് ഞാനിപ്പോഴാണ് അറിയുന്നത്. ഞാനിവിടെയുള്ള താമസം, ഞാൻ കട്ടായിലുള്ള താമസം, എൻ്റെ അറിവിൽ വെച്ചാണെന്നാണ്. ഞാൻ എനിക്ക് അറിവ് കിട്ടിയ അറിവ് വെച്ചാണെങ്കിൽ അവൻ ഒരു ക്രിമിനലാണ്, ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണ്. അവൻ ചെയ്യിപ്പിച്ചതായിരിക്കാം എന്നാണ് ഇപ്പോൾ അവസാനം നമുക്ക്, അല്ലെങ്കിൽ ഈ മുറിവിൻ്റെ എങ്ങനെ ഉണ്ടായി മുറിവെന്നുള്ളവരെ പോലീസ് അന്വേഷിച്ച് അറിയും. ഈ മരണത്തെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം എന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. ട്രൂ ടി വി കൊല്ലം. ട്രൂ ടി വിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.